ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ടീച്ചർ ഹൽഫർ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാത്തിരിക്കുന്ന ഫൈനൽ ക്വിസ് ആണ് ഹൽഫർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക താങ്ക് യു നവംബർ ഒന്ന് രണ്ട് തീയതികളിലായിട്ട് ടീച്ചേഴ്സ് ഹലപ്പർ ചാനലിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം പതിനായിരത്തിലധികം മത്സരാർത്ഥികളെ വെച്ച് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു ഫൈനൽ മത്സരം എന്ന രീതിയിലാണ് ഇന്നലെ അതായത് നവംബർ നാലാം തീയതി എൽ പി യു പി എച്ച് എസ് ജനറൽ അങ്ങനെ നാല് കാറ്റഗറി ആയിട്ടായിരുന്നു മത്സരം സംഘടിപ്പിച്ചിരുന്നത് ഏകദേശം അയ്യായിരത്തിൽ പരം മത്സരാർത്ഥികൾ അതിൽ മാറ്റി വളരെ ആവേശപൂർവ്വവും താല്പര്യപൂർവ്വമായിരുന്നു എല്ലാവരും മത്സരത്തിലേക്ക് പങ്കെടുത്തിരുന്നത് ഇതിൽ എൽ പി വിഭാഗത്തിൽ ആയിരത്തിലധികം പി മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അതിൽ മുഴുവൻ ചോദ്യങ്ങൾക്കും ശരിയുത്തരം നൽകിയത് മുന്നൂറ്റി അഞ്ച് മത്സരാർത്ഥികളാണ് എൽ പി തലത്തിൽ എല്ലാ ചോദ്യത്തിനും ശരിയുത്തരം സബ്മിറ്റ് ചെയ്തത് ഏകദേശം അത്രത്തോളം പേര് തന്നെ ഒരു ചോദ്യത്തിന് തെറ്റുത്തരവും ബാക്കിയെല്ലാം ശരിയുത്തരവും നൽകിയ മത്സരാർത്ഥികളുണ്ട് എൽ പി തലത്തിൽ പത്ത് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ യു പി തലത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ആയിരത്തിലധികം മത്സരാർത്ഥികൾ യു പി തലത്തിലും മത്സരത്തിൽ പങ്കെടുത്തിരുന്നു അതിൽ മുഴുവൻ മാർക്കും നേടിയത് മുന്നൂറ്റി ഇരുപത്തി നാല് കുട്ടികളാണ് മുന്നൂറ്റി ഇരുപത്തി നാല് മത്സരാർത്ഥികളാണ് എല്ലാ ചോദ്യത്തിനും ശരിയുത്തരം നൽകി വിജയികളായിരിക്കുന്നത് ഇതിൽ ഏകദേശം പതിനഞ്ച് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പതിനാല് ശരിയുത്തരം നൽകിയ നാന്നൂറ്റി കുട്ടികളുണ്ട് അതുപോലെ തന്നെ എച്ച് എസ് തലത്തിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അതിലും മികച്ച രീതിയിൽ തന്നെയുള്ള പ്രകടനമാണ് മത്സരാർത്ഥികൾ കാണിച്ചത് അതിൽ ഏകദേശം ആയിരത്തിൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തതിൽ മുന്നൂറ്റി പതിനെട്ടോളം കുട്ടികളാണ് എച്ച് എസ് വിഭാഗത്തിൽ മുഴുവൻ ചോദ്യത്തിനും ശരിയുത്തരം നൽകി വിജയിച്ചിരിക്കുന്നത് എച്ച് എസ് വിഭാഗത്തിൻ്റെ ഫൈനൽ മത്സരത്തിലും പതിനഞ്ച് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അതിലും ആയിരത്തിൽ പരം മത്സരാർത്ഥികൾ മാറ്റി വച്ചിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മത്സരാർത്ഥികളാണ് മുഴുവൻ ചോദ്യത്തിനും ശരിയത്തരം നൽകിയത് ജനറൽ വിഭാഗത്തിൽ ഇരുപത് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത് ചോദ്യത്തിനും ശരിയുത്തരം നൽകിയവർ എത്രയും പേരാണ് അതുപോലെ ഒരു ചോദ്യം തെറ്റി ബാക്കി പത്തൊൻപത് മാർക്ക് നേടിയ മത്സരാർത്ഥികൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കുട്ടികളോളം ഒരു ചോദ്യം മാത്രം തെറ്റി പത്തൊൻപത് മാർക്ക് നേടിയ ആളുകളാണ് ഇതിൽ ജനറൽ വിഭാഗത്തിലെ കുട്ടികളുണ്ട് അതുപോലെ തന്നെ അധ്യാപകരുണ്ട് രക്ഷിതാക്കളുണ്ട് പി എസ് സി പഠിക്കുന്ന മത്സരാർത്ഥികളുണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെട്ട മത്സരാർത്ഥികളായിരുന്നു ഒരു വിഭാഗമായിരുന്നു ജനറൽ വിഭാഗം ഇത്രയേറെ മുഴുവൻ മാർക്കും നേടിയ മത്സരാർത്ഥികളുള്ള ഈ ഒരു മത്സരം വളരെ മികച്ച രീതിയിൽ തന്നെ നടത്താൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷിക്കുന്നു അതുപോലെ തന്നെ മുഴുവൻ മാർക്കും ലഭിച്ചില്ല എന്ന് കരുതി പലരും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും അതിൻ്റെ ആവശ്യമേയില്ല നിങ്ങൾക്ക് ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയ കാര്യമല്ലേ ഈ ലോക്ക്ഡൗൺ സമയത്ത് സ്കൂളിലോട്ടോ മറ്റു ഒരു പ്രോഗ്രാമിനും പങ്കെടുക്കാൻ കഴിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഇതുപോലൊരു ഓൺലൈനായിട്ട് നിങ്ങൾക്കൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ നിങ്ങളുടെ വിജയമാണ് അതുപോലെ ഈ മത്സരത്തിലൂടെ ഒത്തിരി അറിവുകൾ നേടാൻ കഴിഞ്ഞതും വലിയ കാര്യമല്ലേ അതായി അതിനായിട്ട് സന്തോഷിക്കുകയാണ് വേണ്ടത് ഒരിക്കലും ഒരു മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാർക്ക് കുറഞ്ഞു എന്ന കാരണം കൊണ്ട് നിങ്ങൾ ആരും ടേണ്ട ആവശ്യമില്ല ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളെ ഒന്ന് ആക്റ്റീവ് ആക്കുക അതുപോലെ തന്നെ കിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവരെപ്പോലും മത്സരത്തിലോട്ട് താല്പര്യം ജനിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത് പോലും ഇത്രയും റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കാൻ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ മുതിർന്നത് അത് ഇത്രയേറെ വിജയത്തിലേക്ക് കലാശിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷിക്കുന്നു ഇതിൽ മുഴുവൻ മാർക്കും നേടിയ എല്ലാ മത്സരാർത്ഥികൾക്കും ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ആ ഒരു ആറ് മണിയോടെ ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഏതെങ്കിലും മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് വഴി തന്നെ നിങ്ങൾക്കതിൽ പേരെഴുതി സൂക്ഷിക്കാവുന്നതാണ് അതല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻ്റർ കൊണ്ട് കൊടുത്താൽ അത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ പേ അതിൽ പേര് ടൈപ്പ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഈ മത്സരത്തില് ആദ്യം സബ്മിറ്റ് ചെയ്യുന്ന ഓരോ മത്സരാർത്ഥികൾക്കും ഓരോ വിഭാഗത്തിലെയും ഓരോ മത്സരാർത്ഥികൾക്കും ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇത്രയേറെ മത്സരാർത്ഥികൾ മുഴുവന്മാർക്കും നേടിയതിൽ നിന്നും അതിൽ ആദ്യം ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ അവർക്കാണ് നമ്മൾ ഒരു ചെറിയൊരു പ്രോത്സാഹന സമ്മാനം എന്ന് പറഞ്ഞിരുന്നത് അതിൽ പലരും ചെറിയൊരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് പ്ര സമ്മാനം മാറി മറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സമ്മാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും നല്ല വിജയം കരസ്ഥമാക്കിയ ഒരു മത്സരാർത്ഥി തന്നെയാണ് അടുത്തതിൽ നന്നായിട്ട് നല്ല വേഗത്തിൽ ശരി ഉത്തരം സബ്മിറ്റ് ചെയ്ത് നമുക്ക് സമ്മാനം നേടാവുന്നതാണ് ഇതിൽ എല്ലാവർക്കും ഒരേ സമയത്താണ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തത് രാവിലെ മുതൽ പലർ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വഴിയും നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു ഏകദേശം ഏഴേ മുപ്പതിന് മുതൽ എൽ പി തലത്തിൻ്റെ ക്വിസ് മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അത് നോട്ടിഫിക്കേഷൻ നൽകിയ ശേഷമാണ് നമ്മൾ ക്വിസ് മത്സരം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ എൽ പി തലത്തിലെ വിജയി ആരാണെന്ന് നമുക്ക് നോക്കാം എൽ പി തലത്തിലെ ആദ്യം സബ്മിറ്റ് ചെയ്തത് നിരഞ്ജന പി എന്നതാണ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിരഞ്ജന പി സി പി ആർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി ചലവറയിലെ സി ി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിരഞ്ജന പി ആണ് എൽ പി വിഭാഗത്തിൽ ഏറ്റവും ആദ്യം എല്ലാ ചോദ്യത്തിനും ശരി ഉത്തരം നൽകി പ്രോത്സാഹന സമ്മാനം ഇരിക്കുന്നത് നിരഞ്ജനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ടി ചെൽ പ്രചാരൻ്റെ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ഇനി നമുക്ക് യു പി വിഭാഗത്തിലെ വിജി ആരാണെന്ന് നോക്കാം യു പി വിഭാഗത്തിലെ വിജി വീണ രാജാണ് വീണാ രാജ് എ യു പി എസ് മണ്ണൻകോട് പഠിക്കുന്ന വീണാരാജാണ് യു പി വിഭാഗത്തിൽ സമ്മാനത്തിന് അർഹരായിരിക്കുന്നത് പട്ടാമ്പി കൊപ്പത്തുള്ള എ യു പി എസ് സ്കൂളിലെ വീണാ ടീച്ചർ സൽബർ സൽഫർ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ഇനി നമുക്ക് അടുത്തത് എച്ച് എസ് വിഭാഗത്തിലെ വിജയി ആരാണ് നോക്കാം എച്ച് എസ് വിഭാഗത്തിൽ എല്ലാ ചോദ്യത്തിനും ശരിയുത്തരം നൽകി വിജയിയായിരിക്കുന്നത് ആയിരിക്കുന്നത് നവീൻ മാധവാണ് എച്ച് എസ് എസ് ചലവറയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നവീൻ മാധവ് നവീൻ മാധവിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ഇനി നമുക്ക് ജനറൽ വിഭാഗത്തിലെ വിജയാരാണ് നോക്കാം ജനറൽ വിഭാഗത്തിലെ ഇരുപത് ചോദ്യത്തിനും ശരിയുത്തരം ആദ്യം സബ്മിറ്റ് ചെയ്ത വിജയായിരിക്കുന്നത് ശാലിനി കെ ആണ് ജി എച്ച് എസ് ഉമ്മണിയിലെ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടാണ് ശാലിനി മേഡം വർക്ക് ചെയ്യുന്നത് ശാലിനി മേഡത്തിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു അപ്പോൾ എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി ടീച്ചർ എൽഫർ ചാനലിൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു പലരും ഒന്നോ രണ്ടോ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് സമ്മാനം കൈപ്പിടിയിലാവാതെ നഷ്ടമായിരിക്കുന്നത് അപ്പോൾ അവരാരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും ഈ ഉന്നതിയിൽ എത്താൻ കഴിഞ്ഞത് എന്നത് തന്നെ ഏറ്റവും വലിയ വിജയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് അതിൻ്റെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏകദേശം ആറ് മണിയോടെ തന്നെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മാർക്ക് ലിസ്റ്റ് അതും ഏകദേശം അഞ്ചര മണിയോടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും ഇപ്പം എല്ലാവരും കൃത്യസമയത്ത് തന്നെ വന്ന് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ മുഴുവൻ മാർക്ക് നേടിയ മത്സരാർത്ഥികൾക്കുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിൽ കൊണ്ടുപോയാൽ അവർ പേരെഴുതി വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് തരുന്നതായിരിക്കും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മൊബൈൽ ആപ്പ് വഴി തന്നെ നിങ്ങളുടെ പേര് അതിലോട്ട് ആഡ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ മത്സരാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയി ഉടൻ തന്നെ കാണാം അതുപോലെ തന്നെ അടുത്ത കിസ് മത്സരത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം ഇനി അടുത്തൊരു ക്വിസ് മത്സരവുമായിട്ട് ഉടൻ തന്നെ വരാം ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും എല്ലാ പ്രോഗ്രാമുകളും അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായി ടീച്ചേഴ്സ് എപ്പോഴും ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനോൾ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി വീഡിയോയുടെ കമൻറ്റ് ഇടാനും മറന്നു പോകരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോമായ ഉടൻ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്